Hi friends, ellavarkkum Shine videos inde pudhiya video like swagatham. വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ഐഡിയാസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ആയിട്ട് ദാ ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മടക്കിയെടുക്കുക കേട്ടോ. ഇങ്ങനെ മടക്കിയെടുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് അതിൻ്റെ സെൻറ്റർ ഭാഗം കിട്ടുന്നതാണ്. അതിനുശേഷം ഇതുപോലെ ഒരു നെറ്റ് ക്ലോത്ത് ആണ് എടുക്കുന്നത്. ഈ ഒരു നെറ്റ് ക്ലോത്തിനെ ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കറക്റ്റ് സെൻറ്റർ ഭാഗത്തായിട്ടല്ല കേട്ടോ വെച്ച് കൊടുക്കുന്നത്, അതിൻ്റെ കുറച്ച് സൈഡിലായിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. ചെറിയ ഞൊറിവുകളെ ഇട്ടുകൊണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത സമയത്ത് നമുക്ക് ഇങ്ങനെയാണ് അതിൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ. സൈഡിലായിട്ട് ഹാഫ് ഇഞ്ച് വിട്ടുകൊണ്ട് ഇതുപോലെ തന്നെ ഒരു ലൈൻ വരച്ച് കൊടുക്കാം. ഇങ്ങനെ ലൈൻ വരച്ച് കൊടുത്താൽ കറക്റ്റായിട്ട് നമുക്കതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിലെടുത്തിട്ടുള്ള നെറ്റ് ക്ലോത്തിൻ്റെ അളവ് 1.5 ഇഞ്ചാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഫുൾ ലെങ്ത് എടുക്കുന്നത് 1.5 മീറ്ററാണ് കേട്ടോ. അതുപോലെ തന്നെ സാറ്റിൻ ക്ലോത്തിൻ്റെ മൊത്തത്തിലുള്ള വിടുത്തെടുക്കുന്നത് 6 ഇഞ്ചാണ്. അതിൻ്റെ ഫുൾ ലെങ്ത് എടുക്കുന്നത് 18 ഇഞ്ചാണ് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ നല്ല ഭാഗമുണ്ടല്ലോ, ഈ ഒരു നല്ല ഭാഗത്തിന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലൂടെ സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ മൊത്തത്തിൽ സ്റ്റിച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ നല്ല വശത്തിനെ ഒന്ന് പുറത്തേക്ക് എടുക്കാം. പുറത്തേക്ക് എടുത്ത സമയത്ത് നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്. അതിനുശേഷം അതിലേക്ക് എലാസ്റ്റിക്കിനെ വെച്ച് കൊടുക്കണം. എലാസ്റ്റിക്കിൻ്റെ ലെങ്ത് എടുക്കുന്നത് 6 ഇഞ്ചാണ് കേട്ടോ. ആ 6 ഇഞ്ചിനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇലാസ്റ്റിക്കിനെ മൊത്തമായിട്ടും അതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ചേർത്ത് തുന്നി കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ തുന്നി കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് അവിടെ തന്നെ നിന്നോളും, ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലൂടെ പോരാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം വൃത്തിയായിട്ട് രണ്ടും കൂടി ചേർത്ത് ഒന്ന് തുന്നിയെടുക്കാം. അപ്പോൾ വിട്ട് പോരാത്ത രീതിയിലാണ് അതിലേക്ക് തുന്നിയെടുക്കേണ്ടത്. തുന്നിയെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ഇലാസ്റ്റിക്കിനെ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു എഡ്ജുകളുണ്ടല്ലോ, ഈ ഒരു എഡ്ജിലായിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടി തുന്നിയെടുക്കണം. ഇങ്ങനെ തുന്നിയെടുക്കുന്ന സമയത്ത് വൃത്തികേടാവാത്ത രീതിയിൽ ഉള്ളിലേക്ക് തുമ്പുകൾ വരുന്നത് പോലെ ഒന്ന് തുന്നിയെടുക്കാം. വീഡിയോയിൽ കാണുന്ന രീതിയിലാണ് തുന്നിയെടുക്കേണ്ടത് കേട്ടോ. പുറത്തേക്കല്ല തുന്നിയെടുക്കുന്നത്, ഉള്ളിലേക്കായിട്ടാണ് തുന്നിയെടുക്കുന്നത്. അപ്പോൾ മൊത്തമായിട്ടും ഇതുപോലെ തന്നെ റൗണ്ടായിട്ട് വരുന്ന രീതിയിൽ ഒന്ന് തുന്നിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സ്റ്റൈലായിട്ടുള്ള ഒരു ഹെയർ ബണ്ണ് സിമ്പിളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. ഇതൊന്നും ഷോപ്പുകളിലൊന്നും കിട്ടുന്നതല്ല, അതെല്ലാം നമ്മുടെ സ്വന്തം കണ്ടൻറ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത ഐഡിയ എന്താണെന്ന് നോക്കാം. ഫസ്റ്റായിട്ട് ഇതുപോലെ ഒരു ക്ലോത്താണ് എടുക്കുന്നത്. 2 സെൻറ്റിമീറ്റർ വീതിയുള്ള ക്ലോത്താണിത്. ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം ഇതിലൂടെ ഒരു സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ സ്റ്റിച്ചിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ നല്ല വശത്തിനെ നമുക്ക് പുറത്തേക്ക് എടുക്കണം. അതിന് സൂചി ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് എടുക്കുന്നത്. വലിയ നീഡിൽസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. അതുപോലെ തന്നെ നല്ല വൃത്തിയായിരിക്കും അത് ചെയ്യുന്ന സമയത്ത്. അതിൻ്റെ അടിയിലായിട്ടുള്ള ഈ ഒരു ഭാഗം അതിനെ മൊത്തമായിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ആക്കുകയാണെങ്കിൽ കറക്റ്റ് നമുക്ക് ആ നല്ല വശത്തിനെ പുറം മറച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. ഇനി ഈ ഒരു നൂലിനെ നമുക്കൊന്ന് റിമൂവ് ചെയ്ത് കളയാം. അതിനുശേഷം ബോനെ അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ലൈറ്റർ വെച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു സൈഡിലായിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ഇതുപോലെ തന്നെ ലൈറ്റർ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. 1/4 ഇഞ്ച് വീതിയുള്ള ഒരു ലേസാണ് എടുക്കുന്നത്. അതിനെ നമുക്ക് ബോലേക്ക് മൊത്തമായിട്ടൊന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചുറ്റിയെടുക്കാം. ഇങ്ങനെ ചുറ്റിയെടുക്കുന്ന സമയത്ത് ലൂസായി പോകുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഗം വെച്ച് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ചുറ്റിയെടുക്കുക. അങ്ങനെ മൊത്തമായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ. അതിൻ്റെ അടിയിലായിട്ട് രണ്ട് വശത്തും ഇതുപോലെ ഓരോ ക്യാപ്പുകളെ വെച്ച് കൊടുക്കാം. ലേസിനെ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. ആദ്യമായിട്ടൊക്കെ ഷൈൻ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് കൊടുക്കുക. ഇതുപോലെ ഐഡിയാസ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് മാക്സിമം സപ്പോർട്ട് കൊടുക്കുക കേട്ടോ.
ഇന്ന് ചെയ്തിട്ടുള്ളതിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ഐഡിയ ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം കിഡിലനായിട്ടുള്ള ഒത്തിരി ഐഡിയാസുമായിട്ട് വരുന്നുണ്ട്. അതിനെയെല്ലാം ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്ത ദിവസം കാണാം. താങ്ക് യു.